1975 June 25 അടിയന്തരാവസ്ഥയുടെ ഓർമ്മകളുമായി കഴിയുകയാണ് കെ വി മോഹനൻ. അടിയന്തരാവസ്ഥയ്ക്ക് വർഷം 46 കഴിഞ്ഞെങ്കിലും എല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെയാണ് ഇദ്ദേഹത്തിന്. മാനന്തവാടി എരുമത്തെരുവിലെ നോർത്ത് വയനാട് എസ്റ്റേറ്റ് ലേബർ യൂണിയൻ CAT ഓഫീസ് CPMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസ് കൂടിയായിരുന്നു. ജില്ലയ്ക്ക് രൂപം നൽകുന്നത് 1980 സംഘടനാടിസ്ഥാനത്തിൽ CPM ജില്ലാ കമ്മിറ്റിക്ക് 1973 തന്നെ രൂപം നൽകി. മാനന്തവാടി എരുമത്തെരുവിലെ CAT ഓഫീസ് സെക്രട്ടറിയായി വന്ന കെ വി മോഹനൻ ത്യാഗോജലമായ പ്രവർത്തനത്തിലൂടെ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ വരെയായി. ഇപ്പോൾ ഇടതുമുന്നണി ജില്ലാ കൺവീനറുമാണ്. CAT രംഗത്ത് നിറഞ്ഞു നിന്ന കെ വി മോഹനൻ അടിയന്തരാവസ്ഥയിൽ ഒട്ടേറെ ത്യാഗങ്ങൾ അനുഭവിച്ച നേതാവാണ്. PA മുഹമ്മദും KV മോഹനനുമാണ് അടിയന്തരാവസ്ഥയുടെ കൈപ്പേറിയ അനുഭവങ്ങൾ നേരിട്ട വയനാട്ടിലെ ഇപ്പോൾ ജീവിക്കുന്ന CPM നേതാക്കൾ. അടിയന്തരാവസ്ഥയിൽ പോലീസുകാർ നിരന്തരം ഓഫീസിലേക്ക് ഫോൺ ചെയ്യുന്നതും ഓഫീസ് സന്ദർശിക്കുന്നതുമായ ഭയപ്പെടുത്തുന്ന അനുഭവങ്ങൾ ഒട്ടേറെ. AKG മാനന്തവാടിയിലെ യോഗത്തിൽ പ്രസംഗിച്ചതിന്റെ പേരിൽ മോഹനെ ഫോറസ്റ്റ് IB വിളിച്ചു വരുത്തി. IG ജയറാം പടിക്കൽ, മധുസൂദനൻ, VV ലക്ഷ്മണ, പുലിക്കോടൻ നാരായണൻ എന്നീ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ 4 മണിക്കൂർ ചോദ്യം ചെയ്തതും മറക്കാനാവാത്ത ഓർമ്മകൾ. നിങ്ങൾ അയാളെ സെക്രട്ടറി ആയിരുന്നില്ലേ? അയാൾ വരുമ്പോ വിവരം പോലീസിൽ തരണം. അയാൾ പേരിൽ വാറണ്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച AKG സുശീലിയെ വന്നില്ലേ? പൊതുയോഗം സംഘടിപ്പിക്കാൻ പാടില്ല, നിങ്ങൾക്ക് അറിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ ചോദിച്ചുകൊണ്ടിരുന്നത്. നേതാക്കൾക്ക് ഒളിവിൽ കഴിയാൻ സൗകര്യമൊരുക്കിയതും നേതാക്കളായ EK നയനാർ, MV രാഘവൻ, പുത്തലത്ത് നാരായണൻ എന്നിവർക്ക് രഹസ്യയോഗങ്ങൾ നടത്തുന്നുള്ള ചുമതലയും KV. പ്രായം 75 കഴിഞ്ഞെങ്കിലും എല്ലാം മനസ്സിൽ മായാതെ കിടപ്പുണ്ട് KV മോഹനന്. വയനാട് ജില്ലയിൽ പ്രത്യേകിച്ച് മാനന്തവാടിയിൽ പാർട്ടി വളർത്തുന്നതിൽ വലിയൊരു പങ്കുവഹിച്ച നേതാവ് കൂടിയാണ് KV മോഹനൻ. ഷമീർ, വയനാട് വിഷൻ, മാനന്തവാടി.